കോൺഗ്രസ് നേതാവ് ശൂർനാട് രാജശേഖരൻ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിക്കെതിരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഉള്ളിൽ പൊട്ടിച്ചിരിച്ച ഒരാൾ കാണും. അത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ശൂർനാട് രാജശേഖരൻ്റെ അതേ കൊല്ലം ജില്ലയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് എം പി. 2004 തെരഞ്ഞെടുപ്പിലെ പേയ്മെൻറ്റ് സീറ്റ് വിവാദവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊടുത്ത ചില വാഗ്ദാനങ്ങളും ഒക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മനസ്സിൽ തിളച്ചു മറിഞ്ഞു പോയിട്ടുണ്ടാവാം. ശൂർനാട് രാജശേഖരൻ 10 ആണ്ടുകളായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. കൊല്ലം ഡി സി സിയുടെ പ്രസിഡൻ്റായിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് കെ പി സി സി ഭാരവാഹിയായി വന്നിട്ടുണ്ട്. പക്ഷേ പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ പോലും ഇതുവരെ ഭാഗ്യം ലഭിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാവരെയും പോലെ തന്നെ കോൺഗ്രസ്സിലെ വെട്ടിചുമക്കൽ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കടന്നു വന്ന ആളാ. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിച്ച് ശീലമുള്ള ആളുമാണ്. അതിലൊന്നും ഒട്ടും മോശമില്ല. പല ഗ്രൂപ്പിലും ചവിട്ടിക്കറങ്ങിയൊക്കെ പോയതാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സുധാകരൻ്റെയും സതീഷിൻ്റെയും കയ്യിലാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. വയറ്റിപ്പഴപ്പാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ. ഇദ്ദേഹത്തിന് പലതവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഷുവർ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടാനുള്ള സീറ്റിൽ മാത്രമായിരുന്നു. പക്ഷേ 2004 അദ്ദേഹത്തിന് വിജയസാധ്യത ഉണ്ടായിരുന്നതാണ്. 2004 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. ആ സമയത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വെടി പൊട്ടിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് ഐ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിട്ട് നിൽക്കുക. അദ്ദേഹം പറഞ്ഞു, കെ മുരളീധരൻ, കെ പി സി അധ്യക്ഷനായിരുന്ന കെ മുരളീധരൻ, അതിനോട് തൊട്ടു മുമ്പാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്, ഏതാനും നാളുകൾക്ക് മുമ്പാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ആലണി മന്ത്രിസഭയിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്തത്. എന്നിട്ട് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി ബലറാമിനെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ചു. തോറ്റു, അത് വേറെ കാര്യം. ആ 2004 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചരിത്ര നേട്ടം കുറിച്ചത്. 20-ൽ 18 സീറ്റും നേടിയവർ. ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിച്ച വെടിയതായിരുന്നു. എന്നോട് മുരളീധരൻ 50 ലക്ഷം രൂപ തരികയാണെങ്കിൽ സീറ്റ് തരാമെന്ന് പറഞ്ഞു. ശൂർനാട് അത്രയും തരാൻ തയ്യാറാണ്, അതിലേറെയും തരാൻ തയ്യാറാണ്. ഉണ്ണിത്താനാവുമ്പോൾ 50 തരാം എന്ന് പറഞ്ഞു. പത്മജിക്ക് വിഷയം അറിയാം എന്നും പറഞ്ഞു. പത്മജ നിഷേധിച്ചില്ല. പത്മജ ആ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് നിന്ന് മത്സരിച്ചു. പഴയ ഇപ്പോഴത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം പത്മജ തോറ്റു, മുരളീധരൻ തോറ്റു വടക്കാഞ്ചേരിയിൽ. കൊല്ലം സീറ്റിൽ ശൂർനാട് രാജശേഖരൻ സി പി എമ്മിൻ്റെ രാജേന്ദ്രനോട്, പി രാജേന്ദ്രനോട് പരാജയപ്പെട്ടു. അതും കഴിഞ്ഞ് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, കളിച്ചു പിടിച്ചില്ല. രാജ്മോഹൻ ഉണ്ണിത്താനും കളിച്ചു പിടിച്ചില്ല. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രണ്ടാൾക്കും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ അതിനിടയ്ക്ക് നേർച്ച കൂടിയപ്പോലെ തലശ്ശേരിയിൽ കൊണ്ടുപോയി കിട്ടിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണനെതിരെ. അറിയാലോ അവിടെയൊക്കെ പോയി നിന്നുള്ള അവസ്ഥ എന്താണ്. അതിനിടയിൽ കൂടെ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകാൻ എളുപ്പവഴി മഞ്ചേരിയിലൂടെയാണ് എന്ന് കണ്ടുപിടിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ കുറച്ച് കാലം രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു. നാട്ടുകാരെ പിടിച്ച് കൈകാര്യം ചെയ്തു. ഉടുപ്പൊക്കെ കയറി ജീപ്പിലിരുന്ന സീനൊന്നും നമ്മൾ മറന്നിട്ടില്ല. പക്ഷേ ശൂർനാട് രാജശേഖരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധം എക്കാലത്ത് ഭയങ്കര ഉലച്ചില്ലായിരുന്നു. രണ്ടുപേരും ഗീരിയും പാമ്പും പോലെയാണ്. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വന്ന എം പി ആയതോടുകൂടിയിട്ടാണ് പിന്നീട് അതിലൊരു മൃദു സമീപനം പരസ്പരം ഉണ്ടാകുന്നത്. കാരണം ശൂർനാട് രാജശേഖരന് രാജ്മോഹൻ ഉണ്ണിത്താനോ ശൂർനാട് ഉണ്ണിത്താനും ശൂർനാട് രാജശേഖരനോ പരസ്പര വൈരികളല്ലാതാവുന്നത് രണ്ടുപേരും ഇനി പരസ്പരം ഏറ്റുമുട്ടേണ്ട വേദികളില്ലാത്തത് വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിയാവുന്നില്ല എന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സിൽ ആർക്കാര് ഭീഷണി ഒന്നുമില്ലല്ലോ കയ്യിൽ. പിന്നെ 4-3-7 പിന്നെ എം എൽ എമാരും എം പിമാരും ഒക്കെ ഉള്ളത്. എം പിമാരിപ്പോൾ കുറച്ചെണ്ണം ഉണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതും കഴിയും. കാരണം തമ്മിലടിച്ച് തീരാൻ നിൽക്കുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൂർനാട് രാജശേഖരന് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റ് നൽകി. ചാത്തന്നൂർ സീറ്റിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി അവിടെ യു ഡി എഫ് 3-ാം സ്ഥാനത്തേക്ക് പോയി. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തെത്തി. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശൂർനാട് രാജശേഖരൻ്റെ ഒരു കഴിവ് ആലോചിക്കണം. സ്വന്തം ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാന നേതാവ് പോയി നിന്നിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോവുക. 2016 3-ാം സ്ഥാനത്ത് പോയി. പിന്നെ അപ്പം തൊട്ട് കൊല്ലം സീറ്റിനെ നോക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു 2021 മത്സരിക്കാൻ. 2019 തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പോയിട്ട് എം പി ആയി.
പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ശല്യമില്ല. അപ്പോഴാണ് ഈ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന പെണ്ണുപിള്ള വന്നത്, കൊല്ല സീറ്റിന് വേണ്ടിയിട്ട് പെട്ടിമുറിക്ക് നിന്നു. പി സി വിഷ്ണുനാഥും ചെങ്ങന്നൂർ സംഗതി അത്ര പന്തിയല്ലെന്ന് കണ്ട് അവിടുന്ന് തടി സലാമത്താക്കി 2019 ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒന്നും മത്സരിച്ചില്ല. അങ്ങനെ വന്ന പി സി വിഷ്ണുനാഥ് AICC സെക്രട്ടറിയൊക്കെ ആയി, കർണാടകയുടെ ചുമതലയൊക്കെ ആയി, കെ സി വേണുഗോപാലിനെ പോലെ രാഹുൽ ഗാന്ധി അങ്ങ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കരുതി കൊല്ല സീറ്റ് എൻ്റെ നാടാണല്ലോ അവിടെ കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പി സി വിഷ്ണുനാഥ് ശരടുവരി മുറുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിന്ദുകൃഷ്ണ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പൊട്ടിക്കരഞ്ഞു തെരുവിൽ. AICCയും KPCCയും ഒക്കെ മുൾമിനയിലായി. സീറ്റ് കൊടുക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. ലതിക സുഭാഷ് തലമുട്ടയടിച്ച് പോവുകയും ചെയ്തു. ആകെ ശ്രീവിരുദ്ധമായൊരു പാർട്ടി എന്ന പേര് വരും. അങ്ങനെ ഘട്ടം വന്നപ്പോൾ പി സി വിശ്വനാഥന് തൊട്ടപ്പുറത്ത് കുണ്ട്ര സീറ്റ് നൽകാനും മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ, കൊല്ല സീറ്റ് ബിന്ദുകൃഷ്ണയ്ക്കോ നൽകാനും തീരുമാനിച്ചപ്പോൾ KPCC നേതൃത്വത്തിൽപ്പെട്ട പലരും, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ, AK Anani ഉൾപ്പെടെയുള്ളവർ ശിവർനാട് രാജശേഖരന് വാഗ്ദാനം കൊടുത്തു, ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ ശിവർനാട് രാജശേഖരനെ മത്സരിപ്പിക്കും. UDF വരാൻ പോവുകയാണെന്നാണ് അവർ കണക്കൂട്ടിയത്. എല്ലാ എക്സിറ്റ് പോളുകളും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടുമ്പൻചോലയിലേക്ക് MM മണിയെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ മനോരമ ചാനലൊക്കെ. അങ്ങനെ വന്നപ്പോൾ എന്തായിരുന്നാലും ജയിക്കും എന്ന് ഉറപ്പിച്ചു. UDF ഭരണത്തിൽ വരും, മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാവും, രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നാൽ അത് UDFന് ജയിച്ച് പോരാൻ പറ്റും, MLA മാരുടെ അംഗബലം അത്രത്തോളം UDFനുണ്ടാവും എന്ന കണക്കൂട്ടിൽ ശിവർനാട് രാജശേഖരനും ആന്റണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വാക്കല്ലേ എന്ന് കരുതിയിട്ട് സമ്മതിച്ചു. ആദ്യം ഒഴിവ് വന്ന സീറ്റ് ശിവർനാട് രാജശേഖരന് ഇപ്പോൾ കിട്ടി. ആലോചിക്കണം, അറാൻ പറ്റിയ പോലെയായി പോയി. പക്ഷേ UDF തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് ജോസ് കെ മാണിക്കെതിരെ ചുമ്മാ മത്സരിക്കാന്നുള്ളൂ. എന്നാലും ശിവർനാട് രാജശേഖരൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ നോക്കണം. പുള്ളി സന്തോഷവാനാണ്. കാരണം പുള്ളി ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇനി ഒരിക്കലും MLA യോ MP ഒന്നും ആവില്ല. ഒരു രാജ്യസഭയിലേക്ക് മത്സരിച്ച് ഈ അവസാന നാളുകളിലെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഈ വാർദ്ധക്യഘട്ടത്തിലെങ്കിലും ഒരു 2-3 ദിവസം പത്രത്താളുകളിൽ തന്നെക്കുറിച്ചുള്ള വാർത്ത വരുമല്ലോ എന്ന് കണ്ട് അതിൽ ആത്മരതി അണഞ്ഞ് അതിൽ മാത്രം സംതൃപ്തി അണഞ്ഞ് തൽക്കാലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇതോടുകൂടി തിരശീല വീഴുകയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവസാന നാളുകളിലൊന്ന് അണയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആളിക്കത്തി ഒന്ന് ആർത്തുല്ലസിച്ച് പോകാം എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിറഞ്ഞ പുഞ്ചിരിക്ക് പിന്നിൽ കണ്ണീരുണ്ടാവാം. പക്ഷേ എന്നാൽ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയത്, അദ്ദേഹം ഇപ്പോൾ കാണുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരിച്ച് ജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായൊരു കാര്യമായൊരു കാലത്ത് കുറേ MLA മാരുടെ അകമ്പടിയോടെ, മുന്നണി നേതാക്കന്മാരുടെ അകമ്പടിയോടെ പോയി നോമിനേഷൻ കൊടുക്കാം. ആ നോമിനേഷൻ കൊടുത്തിട്ട് പത്രത്തിൽ കുറച്ച് ദിവസം വാർത്തകൾ വരാം, TVയിലൊന്ന് നിറഞ്ഞേക്കാമെന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം ഗ്രൂപ്പ് മാറിയതാണ്. പല ഗ്രൂപ്പിൽ കൂടി കറങ്ങിത്തിരിഞ്ഞ് BD സതീഷിൻ്റെയും KS സുധാകരൻ്റെയും കൂടി എത്തിയത്. അതെത്തിയത് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച സമയത്ത് അതിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ ശിവർനാട് രാജശേഖരൻ സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരസ്യമായി പ്രസ്താവന ഇറക്കി. കോൺഗ്രസിൻ്റെ അധ്യക്ഷയാണ് സോണിയാഗാന്ധിയാണ് ഈ ലിസ്റ്റ് ഇറക്കിയിട്ടുള്ളത്. അധ്യക്ഷയുടെ തീരുമാനമാണ്, അതിനെ നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല, അസംതൃപ്തിയുള്ളവരൊന്നും അത് പ്രകടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് കൂടെ മാറിയുകൊണ്ട് സതീശനും സുധാകരനും കൂടിയാണ് ഇപ്പോൾ കൊണ്ടുപോയി ഈ പാവത്തിനെ കൊണ്ടുപോയിട്ട് തോക്കാനാണെങ്കിലും കൊണ്ടുപോയി ആ സീറ്റ് കൊടുത്തത്. ഇത്രയൊക്കെ ഉള്ളൂ കോൺഗ്രസ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ശിവർനാട് രാജശേഖരന് എല്ലാവിധ അനുശോചനങ്ങളും അർപ്പിക്കുന്നു.